dear friends, welcome back to Digestion Talk. ആക്ച്വലി എല്ലാ ആഴ്ചയിലും തേഴ്സ്ഡേ ആണ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന ദിവസം. പിന്നെ എന്തുകൊണ്ടാണ് ഇന്ന് അപ്ലോഡ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മൾ ലാസ്റ്റ് അപ്ലോഡ് ചെയ്ത വീഡിയോ, അതായത് റമദാൻ വെയിറ്റ് ലോസ് ഡയറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു. അപ്പോൾ അതിൽ ഒരുപാട് പേര് കുറേ ഡൗട്ട്സ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇന്നത്തെ പാർട്ട് എന്താന്ന് വെച്ചാൽ, നിങ്ങളുടെ സംശയങ്ങൾക്കുള്ള മറുപടിയാണ് കേട്ടോ. ഇത് രണ്ട് പാർട്ടായിട്ട് എനിക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഇന്ന് പാർട്ട് വൺ, പിന്നെ അതേപോലെ കമ്മിങ് തേഴ്സ്ഡേ അടുത്ത പാർട്ട് ടു ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ ഇത് രണ്ടും നിങ്ങൾ മുഴുവനായിട്ട് കാണാം. വെയിറ്റ് ലോസ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവരാണെങ്കിൽ മാത്രം. സോ ഞാൻ ഈ വീഡിയോ ഇപ്പോൾ അപ്ലോഡ് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, തേഴ്സ്ഡേ ആകുമ്പോഴേക്കും നോമ്പ് ആക്ച്വലി കുറച്ചങ്ങായിട്ടുണ്ടാവും. അപ്പം അത് നിങ്ങൾക്ക് കറക്റ്റായിട്ടൊരു ഡയറ്റ് ഫോളോ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവും, ഡൗട്ട്സൊക്കെ ഉണ്ടാകുമ്പം. അതുകൊണ്ട് നേരത്തെ തന്നെ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് നേരത്തെ തന്നെ അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ. ആദ്യമായിട്ട് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കോൺസ്റ്റിപ്പേഷൻ വൈൽ ഡയറ്റിംഗ്. അതായത് നമ്മൾ ഡയറ്റിംഗ് ചെയ്യുന്ന ടൈമിൽ നമുക്ക് മലബന്ധം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ കുറച്ച് ആളുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒഫ്കോഴ്സ് ഡയറ്റിംഗ് ചെയ്യുമ്പോൾ നമ്മൾ വളരെ കുറച്ച് കാലറീസ് ആണ് കഴിക്കുന്നത്, വളരെ കുറച്ച് ഫുഡാണ് കഴിക്കുന്നത്. അതുകൊണ്ട് തന്നെ കോൺസ്റ്റിപ്പേഷൻ അഥവാ മലബന്ധം ഉണ്ടാവാനുള്ള ചാൻസും വളരെ കൂടുതലാണ്. അത് വരാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഈ മോർ ഫ്രൂട്ട്സ്, ഒരുപാട് ഫ്രൂട്ട്സ് കഴിക്കുക, ഒരുപാട് ഫൈബർ ഉള്ള ഫ്രൂട്ട്സ് കഴിക്കുക. ഫൈബർ ഏറ്റവും കൂടുതൽ കാണുന്നത് ഫ്രൂട്ട്സിലാണ്. പിന്നെ ലീഫി വെജിറ്റബിൾ ാണ്. ലീവി വെജിറ്റബിൾസ് ഒന്നും നോമ്പിന്റെ ടൈമിൽ എത്രത്തോളം കഴിക്കാൻ പോസിബിൾ ആവുമെന്ന് എനിക്കറിയില്ല. പക്ഷെ ഫ്രൂട്ട്സ് നിങ്ങൾക്ക് കഴിക്കാം, ഫ്രൂട്ട്സ് ഒരുപാട് കഴിക്കാം. നന്നായിട്ട് വെള്ളം കുടിക്കുക, നന്നായിട്ട് നടക്കുക. ഇങ്ങനെ ഈ മൂന്ന് കാര്യങ്ങൾ ചെയ്താൽ തന്നെ കോൺസ്റ്റിപ്പേഷൻ എന്ന് പറഞ്ഞൊരു ഇഷ്യൂ നിങ്ങൾക്ക് ഉണ്ടാവില്ല. സോ കോൺസ്റ്റിപ്പേഷൻ്റെ പ്രോബ്ലം ഫേസ് ചെയ്യുന്നവർ, മലബന്ധത്തിൻ്റെ പ്രോബ്ലം ഫേസ് ചെയ്യുന്നവർ ഫ്രൂട്ട്സ് നന്നായിട്ട് കഴിക്കണം. അതാണ് ആദ്യത്തെ കാര്യം. പിന്നെ അടുത്ത് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു കേട്ടോ. ഐ ഡോണ്ട് നോ വൈ സച്ച് ക്വസ്റ്റ്യൻ. എന്താന്ന് വെച്ചാൽ, ഡയറ്റിംഗ് ചെയ്യുന്ന ടൈമിൽ കോൾഡ് വാട്ടർ ആണോ അതോ വോം വാട്ടർ ആണോ നല്ലതെന്നുള്ളതായിരുന്നു കേട്ടോ. ചൂടുവെള്ളം കുടിച്ചാലാണോ കൂടുതൽ വെയിറ്റ് ലൂസ് ചെയ്യാൻ പറ്റുക, അതോ പച്ചവെള്ളം കുടിച്ചാലാണോ കൂടുതൽ വെയിറ്റ് ലൂസ് ചെയ്യാൻ പറ്റുക എന്നുള്ളതായിരുന്നു ഈ ഒരു ചോദ്യം. ഒരുപാട് ആളുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആക്ച്വലി കോൾഡ് വാട്ടറിലും അതേപോലെ വാം വാട്ടറിലും പ്രത്യേകത ഒന്നുമില്ല, അത് രണ്ടും നല്ലതാണ്. വെള്ളം കുടിക്കുക എന്ന് മാത്രമേ ഉള്ളൂ, നന്നായിട്ട് വെള്ളം കുടിക്കുക. ആൻഡ് മോറോവർ, കുടിക്കുന്ന വെള്ളം നന്നായിട്ട് ഹൈജീനിക് ആയിരിക്കണം, ഭയങ്കര വൃത്തിയുള്ള വെള്ളമായിരിക്കണം, ക്ലീൻ ആയിരിക്കണം, ശുദ്ധമായിട്ടുള്ള ജലമായിരിക്കണം, അത്രയേ ഉള്ളൂ. അല്ലാതെ ചൂടുവെള്ളം കുടിച്ചാൽ കൂടുതൽ മെലിയാൻ പറ്റുന്നു, പച്ചവെള്ളം കുടിച്ചാൽ കൂടുതൽ മെലിയാൻ പറ്റുമോ, അങ്ങനെയൊന്നുമില്ല കേട്ടോ. ആക്ച്വലി ഇതൊക്കെ ഗൂഗിളിൽ നോക്കുമ്പോൾ നമുക്ക് പല പല റിസൾട്ട് ആയിരിക്കും കിട്ടുന്നുണ്ടാവുക. ഗൂഗിളിൽ ആർക്ക് വേണമെങ്കിലും എന്ത് വേണമെങ്കിലും എഴുതാം, പക്ഷേ അതിന് പുറകെ ഒന്നും പോകരുത്. ഞാൻ കുറേ ആർട്ടിക്കൾ കണ്ടിട്ടുണ്ടായിരുന്നു, വോം വാട്ടർ കുടിച്ചാൽ പെട്ടെന്ന് വെയിറ്റ് കുറയ്ക്കാൻ പറ്റുന്നൊക്കെ. നത്തിങ് നത്തിങ് ലൈക്ക് ദാറ്റ്. ഓക്കെ, രണ്ടും ചൂടുവെള്ളം നല്ലതാണ്, പച്ചവെള്ളം നല്ലതാണ്. ചൂടുവെള്ളം കുടിക്കുന്നത് ശരീരത്തിന് കുറച്ചുകൂടി നല്ലതാണ്, അല്ലാതെ വെയിറ്റ് ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ചൂടുവെള്ളം തന്നെ കുടിക്കണം എന്നൊന്നുമില്ല. ഹൈജീനിക് ആയിട്ടുള്ള വെള്ളം നന്നായിട്ട് കുടിക്കുക. പിന്നെ അടുത്തത് ഞാൻ കോമൺ ആയിട്ട് കണ്ടൊരു ചോദ്യമായിരുന്നു, അത്തായത്തിന് കഴിക്കേണ്ട ഫുഡ്സ് ഏതാണ് എന്നുള്ളത്. അത്തായത്തിന് കഴിക്കേണ്ട ഫുഡ്സ് ആക്ച്വലി അന്നേ ദിവസത്തെ നിങ്ങളുടെ കാലറി ഇൻടേക്കിന് ഡിപ്പെൻഡ് ചെയ്തായിരിക്കും. ചിലപ്പോൾ നിങ്ങൾ കുറച്ച് കാലറി ഫുഡ്സ് ആയിരിക്കും കഴിച്ചിട്ടുണ്ടാവുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അത്തായത്തിന് കുറച്ച് ഹൈ കാലറി ഫുഡ്സ് കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ചിലപ്പോൾ നിങ്ങൾ ഓൾറെഡി ഒരുപാട് കാലറിയുള്ള ഫുഡൊക്കെ കഴിച്ചിട്ട് വീണ്ടും അത്തായത്തിന് ഹെവി കാലറിയുള്ള ഫുഡ്സ് അല്ലെങ്കിൽ ഹൈ കാലറിയുള്ള ഫുഡ്സ് കഴിക്കുകയാണെങ്കിൽ ഒഫ്കോഴ്സ് ദർ വിൽ ബി വെയിറ്റ് ഗെയിൻ. ഓക്കെ, വെയിറ്റ് കൂടാനുള്ള സാധ്യത കൂടുതലാണ്. എന്നാലും കോമൺ ആയിട്ട് പറയുകയാണെങ്കിൽ ഏതൊക്കെ ഫുഡ്സ് ആണ് നിങ്ങൾക്ക് ഞാൻ സജസ്റ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, വീറ്റ് ദോശ കഴിക്കാം, റാഗി ദോശ കഴിക്കാം, വീറ്റ് ഉപ്മാ കഴിക്കാം, ഓട്സ് കഴിക്കാം, യോഗർട്ട് കഴിക്കാം. ഇതൊക്കെ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് ഓപ്ഷൻസ് ആണ്. സോ ഇതൊക്കെ നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ് കേട്ടോ. പിന്നെ ഒത്തിരി പേര് ചോദിച്ചൊരു ചോദ്യമാണ് വെയിറ്റ് സ്റ്റക്ക്. ചിലർ വിചാരിക്കും, അല്ലെങ്കിൽ ചിലർ വെയിറ്റ് ലോസ് ജേർണി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആദ്യം ഒരു രണ്ടോ മൂന്നോ കിലോ കുറയും, പിന്നെ അങ്ങോട്ട് വെയിറ്റ് ലോസ് എന്ന് പറയുന്നത് സ്റ്റക്കായി നിൽക്കും. ഒരുപാട് നാളും ഒരു പെർട്ടിക്കുലർ വെയിറ്റ് തന്നെ ആയിരിക്കും അവർക്ക് വെയിറ്റ് റിഡക്ഷൻ ഉണ്ടാവില്ല. അപ്പോൾ അവർ വിചാരിക്കും നമുക്ക് 2 or 3 kg മാത്രമേ കുറയ്ക്കാൻ പറ്റുള്ളൂ, വെയിറ്റ് ലോസ് ഉണ്ടാവുന്നില്ല, വെയിറ്റ് ലോസ് എന്ന് പറയുന്നത് സ്റ്റക്കായി നിൽക്കണം എന്നുള്ളൊരു തെറ്റായ ധാരണ പലരിലും ഉണ്ട്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ഐ വിൽ എക്സ്പ്ലെയിൻ യു. എല്ലാവരുടെയും ശരീരത്തിൽ നമ്മൾ വെയിറ്റ് കുറയ്ക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ ആദ്യം 1, 2, 3 kg പെട്ടെന്ന് കുറയും. അത് കഴിയുമ്പോൾ വെയിറ്റ് കുറയാതെ വെയിറ്റ് അങ്ങനെ സ്റ്റക്കായി നിൽക്കും. അതെല്ലാവരുടെ ബോഡിയിലും അങ്ങനെയാണ്. ആ ഒരു സ്റ്റേജിൽ നമ്മൾ ഒരിക്കലും ഡയറ്റിംഗ് സ്റ്റോപ്പ് ചെയ്ത് പോകാനായിട്ട് പാടില്ല. പലരും വിചാരിക്കും, ഓ എനിക്ക് വെയിറ്റ് കുറയില്ല, സോ ഞാൻ ഈ വെയിറ്റിൽ തന്നെ സ്റ്റക്കായി നിൽക്കുകയാണ്, വെയിറ്റ് ലോസ് എന്ന് പറയുന്നത് പ്രോപ്പർ റിസൾട്ട് കിട്ടുന്നില്ല എന്നൊക്കെ വിചാരിക്കും. അതൊരു തെറ്റായ ധാരണയാണ്. അങ്ങനെ സ്റ്റേബിളായി നിൽക്കുന്ന ടൈമിലും നിങ്ങൾ ആസ് യൂഷ്വൽ എന്ത് ഡയറ്റിംഗ് ആണോ ചെയ്യുന്നത് അതേ വെയിറ്റ് ലോസ് ഡയറ്റ് തന്നെ
കണ്ടിന്യൂസ് ആയിട്ട് ഫോളോ ചെയ്യുക. ആ ഒരു സ്റ്റേജ് കടന്നു കിട്ടാൻ ഒരു 5 to 2 weeks അത്രേ ഉണ്ടാവുള്ളൂ. 5 to 2 weeks വേണമെങ്കിൽ മാക്സിമം 2 weeks നിങ്ങളുടെ വെയ്റ്റിൽ ഒരു വേരിയേഷനും കാണാതെ സ്റ്റേബിൾ ആയിട്ട് അങ്ങനെ തന്നെ നിൽക്കാനുള്ള ചാൻസ് ഉണ്ട്. അത് കഴിയുമ്പോൾ നമുക്ക് പെട്ടെന്ന് വെയിറ്റ് ലോസ് ഉണ്ടാവും. അതൊക്കെ ഒരിക്കലും സ്കിപ്പ് ചെയ്യാതിരിക്കുക. ഓക്കെ, അല്ലാതെ ഇത് വെയിറ്റ് സ്റ്റക്ക് ഒന്നുമല്ല, അതെല്ലാവരുടെ ബോഡിയിൽ അങ്ങനെയാണ്. ആദ്യം എല്ലാവർക്കും പെട്ടെന്ന് റിസൾട്ട് കിട്ടും, പിന്നീട് അതിന്റെ പ്രോഗ്രഷൻ കുറച്ചൊന്ന് കമ്മിയാവും, വീണ്ടും അത് പഴയ രീതിയിലേക്ക് തന്നെ വരും, അത്രേ ഉള്ളൂ. പിന്നെ അടുത്തൊരു ചോദ്യമാണ് ബനാന നേന്ത്രപ്പഴം കഴിക്കുന്നതുകൊണ്ട് വെയിറ്റ് ഗെയിൻ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ടോന്നുള്ളത്. ആക്ച്വലി അത് ഡിപ്പെൻഡ് ഓൺ യുവർ കലോറി ഇൻടേക്ക്. ബനാന എന്ന് പറയുന്നത് ഒരുപാട് പെട്ടെന്ന് തടി കൂട്ടുന്ന ഒരു സംഭവമൊന്നും അല്ല. നമ്മളിപ്പം അത്താഴത്തിന് എഴുന്നേൽക്കാണ്, അതിൽ ബനാന മാത്രമാണ് കഴിക്കുന്നതെന്ന് വെച്ചാൽ ഒരിക്കലും നിങ്ങൾക്ക് വെയിറ്റ് ഗെയിൻ ഉണ്ടാവില്ല. ഓക്കെ, പകരം വെയിറ്റ് ലോസ് ഉണ്ടാവുകയേ ചെയ്യുള്ളൂ. അത് ഒരുപാട് കലോറി റിച്ചായിട്ടുള്ള ഫുഡൊന്നുമല്ല, ഫ്രൂട്ടൊന്നുമല്ല, മറ്റുള്ള ഫ്രൂട്ട്സ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഒത്തിരി കൂടുതലാണെന്നേ ഉള്ളൂ. അപ്പം ബനാന മാത്രം കഴിക്കുമ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, ബനാന മാത്രം കഴിക്കുകയാണെങ്കിൽ ഒരിക്കലും വെയിറ്റ് ഗെയിൻ ഉണ്ടാവില്ല, പകരം വെയിറ്റ് ലോസ് ഉണ്ടാവും. അതെല്ലാം നിങ്ങൾ അത്താഴത്തിന് എഴുന്നേറ്റു ഫുഡ് കഴിക്കുകയാണ്, വേറെ എന്തെങ്കിലും മീൽസ് കഴിച്ചു, അതിന് പുറമെ ബനാന കൂടെ കഴിക്കുകയാണെങ്കിൽ ഓഫ് കോഴ്സ് യു വിൽ ഗെയിൻ യുവർ വെയിറ്റ്. ഓക്കെ, അപ്പം ഒന്നല്ലെങ്കിൽ ബനാന മാത്രം കഴിച്ചിട്ട് കിടക്കുക, അല്ലെങ്കിൽ ബനാന ഒഴിവാക്കുക. ബനാനയും അതിൻ്റെ കൂടെ തന്നെ മറ്റുള്ള ഫുഡും കൂടെ കമ്പയർ ചെയ്ത് ഒരിക്കലും കഴിക്കരുത് കേട്ടോ. ആൻഡ് അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ, ഏത് സമയത്താണ് വെയിറ്റ് ചെക്ക് ചെയ്യേണ്ടത്? രാവിലെ നോക്കുമ്പോൾ വെയിറ്റ് കുറവായിരുന്നു, പിന്നീട് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് വെയിറ്റ് ചെക്ക് ചെയ്യുമ്പോൾ വെയിറ്റ് കൂടുതലായിപ്പോയി. സോ ഏത് ടൈമിലാണ് വെയിറ്റ് ചെക്ക് ചെയ്യേണ്ടതെന്നുള്ളത് രണ്ട് മൂന്ന് പേര് ചോദിച്ചിട്ട് കാര്യമായിരുന്നു. ആക്ച്വലി ഏത് ടൈമിലാണ് നിങ്ങൾ വെയിറ്റ് ചെക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, എംപ്റ്റി സ്റ്റൊമക്ക് എപ്പോഴാണോ അപ്പോഴാണ് വെയിറ്റ് ചെക്ക് ചെയ്യേണ്ടത്. അപ്പം നോർമൽ ഡേയ്സിലൊക്കെ ആണെങ്കിൽ രാവിലെ, ഓഫ് കോഴ്സ് രാവിലെ ഉറങ്ങി നിൽക്കുന്ന ടൈമിൽ ആയിരിക്കും നമുക്ക് എംപ്റ്റി സ്റ്റൊമക്ക് വയറ് കാലിയായി കിടക്കാം. അപ്പം ആ സമയത്തായിരിക്കണം നിങ്ങൾ നിങ്ങളുടെ വെയിറ്റ് ചെക്ക് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി അതല്ല ഫാസ്റ്റിംഗ് ഒക്കെ ആണെങ്കിൽ, ഫാസ്റ്റിംഗ് ടൈമിൽ ഇഫ്താർ ടൈം വരുമല്ലോ, ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്യാൻ പോകുന്ന ടൈമിൽ, ആ ഒരു ടൈമിൽ ഫുഡ് കഴിക്കുന്നതിന് മുൻപ് എംപ്റ്റി സ്റ്റൊമക്കിൽ തന്നെ നിങ്ങളുടെ വെയിറ്റ് ചെക്ക് ചെയ്യുക. അതാണ് നിങ്ങളുടെ കറണ്ട് ബോഡി വെയിറ്റ്. അല്ലാതെ ഫുഡ് കഴിച്ചിട്ടോ അല്ലെങ്കിൽ വെള്ളം കുടിച്ചിട്ടോ പോയിട്ട് ഒരിക്കലും വെയിറ്റ് നോക്കരുത്, അത് നിങ്ങളുടെ കറണ്ട് ബോഡി വെയിറ്റ് അല്ല. പിന്നെ ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു സ്കിപ്പിംഗ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. ഓഫ് കോഴ്സ് യു ക്യാൻ ഡു, അതൊന്നും ഒരു പ്രശ്നവുമില്ല. സ്കിപ്പിംഗ് ചെയ്യുന്നവരൊക്കെ ഡെയിലി കണ്ടിന്യൂസ് ആയി ചെയ്യുന്നവരൊക്കെ അത് ചെയ്യാം. ഫാസ്റ്റിംഗ് ടൈമിൽ ചെയ്യരുത്, ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്തതിന് ശേഷം മാത്രം ചെയ്യണം. അടുത്ത ചോദ്യം, ബെല്ലി ഫാറ്റ് ഡ്രിങ്ക്, വെയിറ്റ് ലോസ് ഡ്രിങ്ക് ഇതൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കുറേ പേര്. ആക്ച്വലി വെയിറ്റ് ലോസ് ഡ്രിങ്ക് അല്ലെങ്കിൽ ബെല്ലി ഫാറ്റ് കുറയ്ക്കാനുള്ള ഡ്രിങ്ക് അങ്ങനെ ഒരു ഡ്രിങ്ക് ഒന്നും ഇല്ല. ഞാൻ ഡോക്ടേഴ്സിനെ തന്നെ കുറേ ബ്ലോഗ് കണ്ടിട്ടുണ്ട്, ഡീറ്റോക്സിഫൈ ഡ്രിങ്ക് കുടിച്ചാൽ വയറ് കുറയും അല്ലെങ്കിൽ ഫാറ്റ് കുറയ്ക്കാൻ പറ്റും അങ്ങനെ. ഇതിനൊരു കാര്യം മനസ്സിലാക്കണം, അങ്ങനെയുള്ള ഡ്രിങ്ക്സൊക്കെ അവൈലബിൾ ആണെങ്കിൽ നമുക്ക് പോയി ജിമ്മിൽ പോയി കഷ്ടപ്പെട്ട് എക്സസൈസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ നമുക്ക് കഷ്ടപ്പെട്ട് ഡയറ്റിംഗ് ചെയ്തിട്ടോ മെലിയേണ്ട കാര്യമില്ലല്ലോ. നമ്മൾ ആ ഡ്രിങ്ക് മാത്രം കുടിച്ചാൽ പോരെ മെലിയാനായിട്ട്. അപ്പം അതിന് പുറകെ ഒന്ന് പോകരുത്, നോ മോർ ഡ്രിങ്ക്സ്. ഓക്കെ, പിന്നെ ഞാൻ ഒരു ഡീറ്റോക്സിഫൈ ഡ്രിങ്കിന്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ കറക്റ്റായി മെൻഷൻ ചെയ്യുന്നതിന്റെ ഡയറ്റിംഗ് ചെയ്യുന്നതിന്റെ കൂടെ തന്നെ ആ ഡീറ്റോക്സിഫൈ ഡ്രിങ്ക് നിങ്ങൾ കുടിച്ചാൽ മാത്രമേ വെയിറ്റ് ലോസ് ഉണ്ടാവുള്ളൂ, അല്ലാതെ അത് ഡ്രിങ്ക് മാത്രം കുടിച്ചതുകൊണ്ട് ഒരിക്കലും യു ആർ നോട്ട് ഗോയിങ് ടു ലൂസ് യുവർ വെയിറ്റ്.